ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് അല്ലേ കാണുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജും മെയിലും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു, അനു എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഇൻട്രഡക്ഷൻ പോലെ കിട്ടുന്നേ ഉള്ളൂ, നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ വരുമായിരിക്കുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് ഇടയിലൊന്നും ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ഗ്യാപ്പായി പോയി കേട്ടോ. അപ്പോൾ ബിഗ് 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 സോറി എല്ലാവർക്കും. പിന്നെ എൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിഞ്ഞു കാണും, എന്നാലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുകയല്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ പോയി, എന്താണ് വീഡിയോസ് വരാത്തത് എന്നൊക്കെ. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയുകയാണ്, പ്രസൻ്റ്ലി ഞാനിപ്പോൾ ഉള്ളത് യു കെയിലാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് പുതിയ ജോലിയൊക്കെ കിട്ടിയിട്ട് പോകുന്നതാണ്. ലാസ്റ്റ് നവംബറിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 4 മാസമൊക്കെ കഴിഞ്ഞു വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, നമ്മൾ വേറൊരു കൺട്രിയിൽ നിന്ന് വേറിടത്തേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് സെറ്റാവാനായിട്ട് കുറച്ച് സമയമൊക്കെ പിടിക്കും. പിന്നെ പുതിയ ജോലി, അപ്പോൾ അതിനോട് ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഇവിടുത്തെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായി. ഞാൻ നോർത്തേൺ അയർലൻഡിലാണുള്ളത്, യു കെയുടെ തന്നെ ഒരു പാർട്ടാണ് കേട്ടോ നോർത്തേൺ അയർലൻഡ്. അപ്പോൾ ഇവിടുത്തെ HSC എന്ന് പറയുന്ന ട്രസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയി. പിന്നെ നമുക്കിവിടെ വീട് കിട്ടാനൊക്കെ ആയിട്ട് കുറേ താമസം എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്കിനി ഫാമിലിയൊക്കെ വരാനുള്ളതുകൊണ്ട് നമുക്ക് ഷെയറിങ് അക്കോമഡേഷൻ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ, നമുക്ക് തന്നെയായിട്ട് വീട് കിട്ടണമായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലും അങ്ങനെയൊക്കെ അങ്ങ് പോയിട്ടാണ് കേട്ടോ വീഡിയോ ഇടാനായിട്ട് അത്രയും താമസം വന്നത്. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ, ഞാൻ എങ്ങോട്ടും പോയതല്ല, ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് യു കെ വരെ വന്നു. അപ്പോൾ അവിടെ നമ്മളൊന്ന് സെറ്റാവാനായിട്ടുള്ള ചെറിയ തിരക്കിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വരുന്നു. ഇനിയിപ്പം ഫാമിലിയൊന്നും വന്നിട്ടില്ല കേട്ടോ, ഫാമിലി വരാനായിട്ട് ഒരു മാസം കൂടിയൊക്കെ സമയമെടുക്കും. ഇപ്പം എന്താണ്, കൊച്ചിൻ്റെ സ്കൂളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു അക്കാദമിക് ഇയർ അബുദാബിയിൽ തന്നെ തീർക്കണമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെറിയൊരു ഡിലേ വന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഡയറ്റ് പ്ലാനുകളും ചലഞ്ചുകളും ഒക്കെ സ്റ്റോപ്പായിട്ടിരിക്കുമായിരുന്നു. ഞാനിപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒരു കണ്ടിന്യൂസ് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ വരുന്ന ഒരു സെറ്റപ്പിലായിട്ട് ആവുന്നേ ഉള്ളൂ. കാരണം നമ്മൾ എടുത്ത വീട് അൺഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു ഹൗസായിരുന്നു. അപ്പോൾ ഒരറ്റം തൊട്ട് നമുക്ക് എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും വാങ്ങിക്കണം. അപ്പോൾ ഇപ്പം കിച്ചണൊക്കെ ഫുള്ളി ഞാൻ സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപ്ലയൻസസൊക്കെ കുറച്ച് കുറവാണ്. അതുപോലെ ഇനി ട്രൈപോഡ് കാര്യങ്ങളൊന്നും ഞാൻ പോകുന്നപ്പോൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അതുപോലെ റിംഗ് ലൈറ്റ് ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ, അതൊക്കെ ഇപ്പോൾ ഇനി പുതുതായിട്ട് വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടിയൊക്കെ താമസമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നൊരു എന്താണ് ഒരു സെൽഫി സ്റ്റാൻഡ് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം വീഡിയോ ചെയ്യുന്നത്. എനിവേ, അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല, നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ എന്നാലും പറയുമായിരുന്നു, ഞാൻ എന്താണ് റെഗുലറായിട്ട് വീഡിയോസ് വരുന്ന ഒരു ഇതിലായിട്ട് ആയിട്ടില്ല എന്ന്. പിന്നെ ഇത്രനാളും വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കും കൂടി ഒരു സമയം പോകലായിരുന്നു വീഡിയോസൊക്കെ എടുത്ത് ചെയ്യാന്നുള്ളത്. ഇപ്പം നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, 12 hours ഷിഫ്റ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രാവിലെ 7:30 തൊട്ട് വൈകിട്ട് 8:30 വരെയാണ് ഡ്യൂട്ടി. പിന്നെ നമ്മളെ ട്രാവലിങ്ങിൻ്റെ ടൈമൊക്കെ കൂടി വരുമ്പോഴത്തേക്കും ആ ഒരു ഫുൾ ഡേ നമ്മൾ എൻഗേജ്ഡ് ആണ്. എങ്കിലും ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ വീഡിയോസൊക്കെ പഴയതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. ചലഞ്ചുകളും അതുപോലെ റെസിപ്പീസും ഒക്കെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ പേര് റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ഹെൽത്തി റെസിപ്പീസൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ പതുക്കെ പതുക്കെ ഒരെണ്ണമായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ, മിക്സ് ചെയ്ത് പോവാം വീഡിയോസും ചലഞ്ചസും റെസിപ്പീസും ഒക്കെ ആയിട്ട്. പിന്നെ യു കെയിലെ വിശേഷങ്ങൾ കാണാനും അല്ലെങ്കിൽ അറിയാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിലുണ്ടാവും. എല്ലാവർക്കും അറിയാം അനുഷ കനീഷ് ഒഫീഷ്യൽ, അതാണ് നമ്മുടെ സെക്കൻഡ് ചാനൽ. അപ്പോൾ അതിനകത്തായിരിക്കും നമ്മുടെ യു കെയിലെ വിശേഷങ്ങളും, അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ
ലൈഫ് വ്ളോഗ്സ് അങ്ങനെയൊക്കെ ചെയ്യാവോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു തീം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, നമ്മുടെ വെയ്റ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമായിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാനിങ്ങനെ പോരുവാണ് എന്നുള്ള കാര്യമൊന്നും, അതിനൊന്നുമുള്ള ഒരു സാഹചര്യമൊന്നും എനിക്ക് കിട്ടിയില്ല. ക്ലോസ് ആയിട്ട് അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാം, കുറച്ച് സ്ട്രഗിളിങ്ങിൽ കൂടിയൊക്കെ നിന്ന് അങ്ങനെയൊരു സമയത്തൊക്കെയാണ് നമുക്ക് ഇങ്ങോട്ട് പോകുന്നതൊക്കെ. അപ്പം ഒന്നിനും ഒന്ന് പ്രിപ്പയർ ആവാനോ അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും അതൊന്ന് പറയാനോ ഒന്നും ഉള്ള സാഹചര്യം ഒന്നും കിട്ടിയില്ല. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഒന്നിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ പേഴ്സണൽ വ്ളോഗ്സൊക്കെ കാണാൻ താല്പര്യമുള്ളവർ അനുഷ കനീഷ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ട്, അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഈ ചാനലും അത് പറഞ്ഞപ്പോഴും അവിടെ എൻ്റെ വീഡിയോസൊക്കെ കുറേ നാൾ കാണേണ്ടിരുന്നതുകൊണ്ട് ഒന്ന് തോന്നുട്ടോ, കുറേ പേരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി, എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി കുറേ പേരൊക്കെ. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇത് ഇതിപ്പോൾ ഒരു ഡയറ്റ് വീഡിയോ ഒന്നും അല്ല, വെറുതെ നിങ്ങളുടെ അടുത്തൊന്നും ചെറിയൊരു ചിറ്റ്ചാറ്റ് എന്നുള്ള രീതിയിൽ, അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു വീഡിയോയാണ്. പിന്നെ എനിക്ക് കുറച്ച് താമസം വരുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഇപ്പം നമ്മൾ ചലഞ്ച് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തലേ ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയ ദിവസം അപ്ലോഡ് ചെയ്യുക, അങ്ങനെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇനി റെസിപ്പീസൊക്കെ കാണിക്കുമ്പോൾ, അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര റെഗുലറായിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എനിക്ക് പല 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 ഷോട്ടുകൾ എടുത്ത് വെച്ചാൽ അതെല്ലാം കൂടി ചേർത്തായിരിക്കും എനിക്കൊരു വൺ ഡേ ചലഞ്ചിൽ പല റെസിപ്പീസാക്കിയൊക്കെ ഇടാനായിട്ട് പറ്റുന്നത്. റെഗുലറായിട്ട് ചിലപ്പോൾ എനിക്ക് എടുത്തെടുത്ത് അങ്ങനെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഡിലേയും കൂടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഡയറ്റിനെ പറ്റിയിട്ട്, ഞാനൊരു ഡിസംബറിലൊക്കെ ഡയറ്റിലൊക്കെ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഔട്ട് ഓഫ് കൺട്രോളായിരുന്നു, പിന്നെ ഡയറ്റൊന്നും ഇല്ലായിരുന്നു. കാരണം ഡ്യൂട്ടിയും ഡയറ്റും ഒക്കെ കൂടി ഇനീഷ്യലി കുറച്ച് സ്ട്രഗിളായിട്ടൊന്നും തോന്നി. എല്ലാം കൂടി നമുക്ക് ഡ്യൂട്ടിയുടെ തന്നെ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, വലിയൊരു ലേണിംഗ് പ്രോസസ്സാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഡയറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് കൂടിയിട്ടൊന്നും ഇല്ലാട്ടോ, വെയിറ്റൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, അത്രയൊക്കെയുള്ളൂ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. എനിക്ക് കുറച്ചും കൂടിയൊക്കെ ടൈം നിങ്ങൾ തരുമെന്ന് വിചാരിക്കുന്നു. ഇനിമേ ഞാൻ ലൈവ് വരാം കേട്ടോ. ലൈവ് വരുന്നതിൻ്റെ ടൈമൊക്കെ എനിക്ക് ഞാൻ ഒരു ദിവസം മുന്നേ എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട്, അതായത് കമ്മ്യൂണിറ്റി ടാബിൽ ഇടാനായിട്ട് നോക്കാം കേട്ടോ ലൈവ് വരുന്ന ടൈം. അപ്പോൾ എല്ലാവരും ഓൺലൈൻ ഉണ്ടെങ്കിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് രണ്ട് ലൈവൊക്കെ ചെയ്തിട്ട് ആക്റ്റീവായിട്ടുള്ള വീഡിയോസിലേക്കും ഡയറ്റ് പ്ലാനിലേക്കൊക്കെ വരാം. അപ്പോൾ ഞാൻ എന്തായാലും ചെറുതായിട്ട് ഒരു ഡയറ്റ് കൺട്രോളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിവേ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരുടെയും ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് എല്ലാവരുടെയും കമൻസൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. എല്ലാവരും ഒരുപാട് പേര് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് എവിടെയായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസിലും വന്നിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നത്, എവിടെ പോയി കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരുടെ സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ എന്നാ, വേറെ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. ഞാനിങ്ങനെ ഫാമിലി വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു, ബാക്കിയെല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ഓക്കെ ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. പിന്നെ എന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ചലഞ്ചും അല്ലെങ്കിൽ ഡയറ്റ് പ്ലാനൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് നമ്മൾ ലാസ്റ്റൊക്കെ നമ്മൾ പോർഷൻ കൺട്രോൾ അങ്ങനെ അല്ലെങ്കിൽ ഫുഡ് പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള സംഭവത്തിനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെയുള്ള ചലഞ്ചുകളൊക്കെ. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പൊതുവെ എല്ലാവർക്കും താല്പര്യമുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇടാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ചുവടിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഡയറ്റാണ് വേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇനിമേ എനിക്ക് കുറച്ച് ദിവസം വേണം, ഒരു 5 ഡേയ്സ് 10 ഡേയ്സ് ചലഞ്ച്, 5 ഡേയ്സ് 7 ഡേയ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
കാരണം ഞാൻ റെസിപ്പീസും കൂടി കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് വെറുതെ ഒരു ടൈം ടേബിൾ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഈസിയാണ്, വെറുതെ ചലഞ്ച് എന്നും പറഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് വിട്ടാൽ മതി. പക്ഷേ അങ്ങനെയല്ല, ഞാൻ നിങ്ങൾ കഴിക്കുന്ന ഒരു സംഭവങ്ങളുടെ ഒരു അളവും ടൈപ്പ് ഓഫ് ഫുഡൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചലഞ്ചുകൾ വരാനായിട്ട് താമസിക്കുന്നതും അതുപോലെ ഡ്യൂറേഷൻ കുറയുന്നതും. 1 മന്തൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ് അത്. ഭയങ്കര ഒരു ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരുപാട് ലോങ് ഡേയ്സിലേക്ക് നമ്മൾ ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാനിപ്പോൾ 1 വീക്ക് ഇട്ട് കഴിഞ്ഞു എന്നാൽ ആ 1 വീക്ക് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ആ സെയിം റെസിപ്പീസ് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മോട്ടിവേഷൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് എനിവേ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. മോട്ടിവേഷനൊന്നും അങ്ങനെ ആർക്കും പോവേണ്ട കേട്ടോ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തിരിച്ച് റെഡി ആയിട്ട് വരിക. അപ്പം നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം, ചെറുതായിട്ട് കഴിക്കുന്ന ഫുഡിൻ്റെ അകത്തുനിന്ന് മധുരമൊക്കെ ഒന്ന് കുറയ്ക്കുക, ബേക്കറീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ച് നിർത്താനൊക്കെ ആയിട്ട് നോക്കുക. പതുക്കെ പതുക്കെ നമുക്കൊന്ന് പെട്ടെന്നൊരു ഡയറ്റ് പോണേക്കാളും നല്ലതാണല്ലോ സ്ലോലി സ്ലോലി വരാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഉള്ള വിശേഷം. മെയിൻലി ഞാൻ വന്നത് ഈ ഒരു കാര്യത്തിൽ, ഞാനിപ്പോൾ UKയിലാണ് ഉള്ളതെന്ന് പറയാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ലോങ് ഗ്യാപ്പും കാര്യങ്ങളും വന്ന്, ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ ഇത് എവിടെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മറുപടി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ലൈവ് പറഞ്ഞാലോ എന്ന്. ലൈവ് വന്നു കഴിഞ്ഞെന്നാൽ ഈ ഒരു കാര്യം ലൈവ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പേരൊന്നും അറിയത്തില്ല, കാണത്തില്ല. അപ്പോൾ ഇതാകുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉടനെ പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.